എന്താ വിശേഷിച്ച് എപ്പെത്തി? ഇപ്പെത്തിയുള്ളൂ. അവന്റെ കൈ ഒടിഞ്ഞു മതിടാ. ബാക്കിയുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടണേ ഡോക്ടറെ. വേണ്ട, ഒരാളെ പരിചയപ്പെട്ടപ്പോൾ തന്നെ വല്ലാണ്ട് പറഞ്ഞു. പല ചാനലുകാരുണ്ട്, എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരും ഞാൻ നല്ല നല്ല ഡയലോഗ്സ് പറഞ്ഞുതരാം. നിങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുക, യൂട്യൂബ് ചാനൽ കൊടുക്കുക. സാർ ഒരു കാര്യം ചെയ്യാം. എന്താണ്? ആ പഴയ സ്കൂൾ മാഷിന്റെ പണി തന്നെ പോയി ചെയ്, അതാ നല്ലത്. പറയൂ, എന്താണ്? കുറെ സൈബർ അറ്റാക്ക് താങ്കൾക്ക് നേരെയും കിട്ടിയിട്ടുണ്ട്. അലക്സിന് എന്റെ ഫീലിംഗ്സ് മനസ്സിലാവില്ല. നാടിനെ പന്തട്ടുന്ന പോലെയാണ് അവന്മാർ എന്നെ ഓടിച്ചത്. അപ്പോഴേ ഇതിവിടെ അവസാനിപ്പിക്കണമല്ലോ. ഏത് പാവം കുഞ്ഞുങ്ങൾ മനസ്സിലായില്ല അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എൻ്റെ പോസ്റ്റിൻ്റെ ഐഡിയിൽ തെറി വിളിക്കുക, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് മോശം വാക്കുകൾ ഉപയോഗിക്കുക. അവരൊക്കെ അതുകൊണ്ട് ഇവരൊക്കെ കിടന്ന് ചാടിയാലും എത്രത്തോളം ചാടുന്ന ഒരു ഫീൽ എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും സ്ട്രോങ് ആയിരിക്കും. നമുക്ക് നോക്കാം. മിക്കവാറും ഞാൻ കുറേ കൂടെ നിങ്ങൾ ഇങ്ങനെ മോശം കമൻസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടും. പിന്നെ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, കൊലിപ്പ് തീരുന്നില്ലല്ലോ ഭർത്താവേ. ഇപ്പോഴേ പിള്ളേരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇന്നലെ വന്നു കയറി നിരങ്ങിയ പോലെ അങ്ങ് നിരങ്ങും. കോൾ റെക്കോർഡ് ചെയ്ത് അവരേത് ഗ്രൂപ്പിൽ കൊണ്ടുവരും. പിന്നെ അത് യൂട്യൂബ് ചാനലർ എടുത്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു എനിക്ക് തെറ്റിപ്പോയാശാനെ കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മളീ കലാരംഗത്തേക്ക് വന്നത് ഇതിലൊന്നുമല്ല. എന്ത് പറ്റി? ഏറിന്ന് ഇറങ്ങിയോ? അത് ഏറി തന്നെയാണോ? ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരെങ്ങനെ മണത്തറിഞ്ഞു? ഏറി തന്നെയാണ്. ഏറിന്ന് ഇറങ്ങാൻ അവർ സമ്മതിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ്. പിന്നെ പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ ഇപ്പോൾ ചൊറിയാൻ വിളിക്കുന്നവരാണെങ്കിൽ ഞാൻ സംസാരിക്കും. കാരണം എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സമയമുണ്ട്. ഫ്രീ ആണെങ്കിൽ ഞാൻ കോൾ എടുക്കുള്ളൂ. പോയി പണി നോക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ കട്ട് ചെയ്യും. ഹലോ 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 79560 ആണോ? ഇത് 79560. സോറി, ഞാനും സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമുക്ക് ഏറ്റുമുട്ടാം. ഞാൻ പിന്നെ ഇപ്പം കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു വെച്ചാൽ വീണ്ടും പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കണ്ടെന്ന് വെച്ചിട്ട് പറയില്ലാത്തതുകൊണ്ടല്ല. ശിവരാമൻ ഒരു കാര്യം മനസ്സിലാക്കണം. സത്യസന്ധതയില്ലാത്ത ഒരു കേസും താൻ എനിക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യരുത്. എനിക്കൊരു മനസാക്ഷിയുണ്ട്, അതുകൊണ്ടൊന്ന് ഉപദേശിച്ചതാണ്. നിങ്ങൾ നല്ലവരായി ജീവിക്കണം, ചീത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കരുത്. എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. എന്താ ഞാൻ ഇറങ്ങും? ഒരു ലേന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലുമൊക്കെ ആയിട്ട് കുറെ ഉണ്ടല്ലോ. പക്ഷേ ഇതിന്നും ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ അത്? എന്താ എന്താ? അതുണ്ടാവണം.